വീട്ടിന്നായിരിക്കും. അച്ഛനും അമ്മയും വരണോന്തോ? എന്റെ പറക്കോട്ട് ഭഗവതി, കല്ല് വെച്ച വള എവിടെയും ചോദിച്ചാ ഞാൻ എന്തൊരു സമാധാനം പറയും? ആ താരം താരം തേരിൽ വന്നിറങ്ങുന്നു തീരം. എന്താ ആശ്വാസം? കത്തെനിക്കല്ല, ഇന്ദുവിനാ. ഇന്ദോ, ഇന്ദു എവിടെയാണെന്ന്? അവൾക്കൊരു കത്തുണ്ട്, മോളിക്ക് തെറ്റി എന്റെ കൊണ്ട് തന്നു. ഉവ്വോ, എന്നാ എടത്തിക്കുള്ള കത്ത് എന്റെയിലാ കിട്ടിയിരിക്കണേ. പൊട്ടിച്ചെന്നേ ഉള്ളു, വായിച്ചില്ല കേട്ടോ. രണ്ടു ഒരുപോലത്തെ കത്ത്. നിനക്കൊരു കത്തുണ്ട് ഇന്ദു, കത്ത് എവിടെ എടുത്തി? രണ്ടാൾക്കും കത്തുണ്ടല്ലോ, കൗസല്യെടുത്തിട്ട് വീട്ടിൽ നിന്നാ. നിനക്കാരുടെ കത്ത ഇന്ദു? കാക്ക കരയണ കേട്ടപ്പോഴേ വിചാരിച്ചു ഒന്നീ കത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു വരുമെന്ന്. ഇന്നലെ മുതൽ എന്റെ ഇടത്തെ കണ്ട് തുടിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേ വിചാരിച്ചതാ ആരുടെങ്കിലും കണ്ണീര് കാണേണ്ടി വരുമെന്ന്. എന്താ ഇന്ദു വിശേഷിച്ച്? എടത്തിയുടെ കണ്ണു തുടിച്ചാ എടത്തിയാ കരയേണ്ടത്. എടത്തിക്കുണ്ടൊരു കത്ത്, അത് എനിക്കാ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? ചേച്ചിയുടെ കത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാചകം തന്നെ. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങി ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. അയാൾ ഇപ്പോൾ യമുനയുടെ മാസ്മര വലയത്തിൽ തീർത്തും അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രായം മറന്ന ഒരു പ്രണയ കാവ്യം തന്നെ അവർ രചിക്കുകയാണ്. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകീഹാരം കൊള്ളിക്കുന്നു. അയാൾക്ക് യമുനയെയോ യമുനയ്ക്ക് അയാളെയോ പിരിയാൻ കഴിയാത്ത വിധം ബന്ധം ദൃഢമായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറുമെന്നാണ് സൂചന. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ഒരഭ്യുദയ കാംക്ഷി. മൂന്നാൾക്കും ഒരേ കത്ത്. എന്തായാലും എന്റെ നന്ദേട്ടനാവില്ല. അഞ്ചു പിള്ളേരെ എന്നെ ഉപേക്ഷിച്ച് നന്ദേട്ടൻ എങ്ങും പോവില്ല. കൃഷ്ണേട്ടനല്ല, അല്പം സിനിമാ പ്രാന്ത് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വീക്ക്നെസ് ഒന്നുമില്ല. ഗോപേട്ടൻ പോവാൻ ഇമ്മിടി പുളിക്കും. യമുനേക്കാൾ ചന്ത എനിക്കുണ്ടെന്ന് ഇന്നലെ രാത്രിയും പറഞ്ഞതാ. ഡാർജിലിംഗ് ഡാർജിലിംഗ് എന്ന് അത്രയും വിളിക്കില്ല. ഇനി നന്ദേട്ടനായിരിക്കോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? അതാണടി അച്ഛന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മനസ്സ് ഹാപ്പി ആയി ഇരുന്നാലേ ദേ ഇതുപോലെ എന്നും മാർക്കണ്ടേനെ പോലെ കഴിയാം. എന്നാ വേഗം ചെല്ലേ, അമ്മ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മുഷിയാനുള്ള സമയമൊന്നും ആയില്ലല്ലോ, അരമണിക്കൂറല്ലേ ആയുള്ളൂ ഈ കൗസുവിന്റെ കാര്യം. വേഗം ചെല്ല്, വല്യച്ഛൻ നിന്ന് കിട്ടും. എന്താടി കാന്താരി വല്യമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഞങ്ങളോട് പറയില്ലാന്ന്. എന്തായാലും വല്യച്ഛന് വല്യമ്മ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓ, ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അതൊന്നും അല്ല അച്ഛാ, ഇന്ന് അച്ഛന്റെ ദിവസാ. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. കൗസു, മേരെ സ്വപ്നവും കി റാണി, നീ എനിക്ക് കരുതി വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ? ഞാൻ നിങ്ങൾക്ക് അഞ്ച് സമ്മാനം തന്നു, അഞ്ച് പിള്ളാര്. ഇനി എന്ത് സമ്മാനം തരേണ്ടത്? ക്യാഹുവാ കൗസു, നിങ്ങൾ പഴയതെല്ലാം മറന്നു. പറഞ്ഞില്ലേ? പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു? പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത്? ഹരം കൊള്ളുക, അങ്ങനൊരു പ്രയോഗം കത്തിലുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയത് കൗസു? വേണ്ട, നിങ്ങൾ പഴയതൊക്കെ മറന്നു. എന്ത് മറന്നു? ട്യൂഷൻ, ഹിന്ദി ട്യൂഷൻ. ഓ, ക്ഷമിക്കണം കൗസു, നിർബന്ധം സഹിക്ക വയ്യാതെ ഒന്ന് രണ്ട് ദിവസം. ഒന്ന് രണ്ട് ദിവസമോ? എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? മുഝേ പ്യാർ കരോ, മുഝേ പ്യാർ കരോ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടന്നതൊക്കെ മറന്നു അല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്.
അതെ, നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ചുരുണ്ട മുടിയായിട്ട്. എന്താ അവളുടെ പേര്? അംബുജം. ആ അംബുജം കിതർ ഹേക്ക് ഹൗസ്. ഓ, എന്തൊരു ഓർമ്മശക്തിയാ! അപ്പൊ അംബുജത്തിന് നീ മയക്കായിരുന്നല്ലേ അവസാനം ഈ പൊട്ടിയാ കിട്ടിയത്? കൗസു, ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ? പക്ഷേ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു. അല്ല, അഞ്ചു കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് 45 വയസ്സുണ്ട്. കല്യാണി, സുശീലെ, മല്ലികെ, ശശികുട്ടനും പിന്നെ എന്റെ ശങ്കരനും ഒക്കെ ഈ വയറ്റിൽ പറഞ്ഞതാ. പക്ഷേ പറയില്ല, ഇനി ഒരു കുട്ടി കൂടി ആവാന്നേ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടല്ലേ? സത്യം പറയാലോ, ഉണ്ട്. മനസ്സിലായി, നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ കാരണം മനസ്സിലായി. ഞാൻ ഇനി പ്രസവിക്കില്ല എന്ന് അറിഞ്ഞിട്ട്. അയ്യോ, ഞാനത് മറന്നു. മറക്കും, എല്ലാം മറക്കും. നിങ്ങൾക്കൊരു അച്ഛനാവണമല്ലേ? ആ ഒരാൾ നിങ്ങളാണ്. കൗസു, ആ ടിക്കറ്റ് എവിടെ? ടിക്കറ്റോ? അതെ, ടിക്കറ്റ് എവിടെയെന്ന്? നീ എന്താ ബസ്സിലെ ചക്കറോ? മര്യാദക്ക് ടിക്കറ്റ് എടുക്ക. ശേടാ, വല്ല വനിതാ കണ്ടക്ടർമാരുടെ പ്രേതവളെ ബാധിച്ചു? ആ ബാധിച്ചു. അപ്പ ഞാനിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന അറിഞ്ഞല്ലേ. ബസ് ടിക്കറ്റ് അല്ല, മറ്റേ ടിക്കറ്റ്. മറ്റേ ടിക്കറ്റോ? ആ മറ്റേ ടിക്കറ്റ്. അത് നീ എങ്ങനെ അറിഞ്ഞു ആനന്ദം? സോറി ആനന്ദം, നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയല്ലേ, എനിക്കറിയാം. ആ ഒരാൾ നിങ്ങളാണ് മരിച്ച. എടുക്ക് ഞാനത് കാണട്ടെ. സിനിമ ടിക്കറ്റോ? ഓഹോ, രണ്ടുപേരും പരസ്യമായിട്ട് സിനിമയ്ക്ക് പോയല്ലേ. പോയി എന്താണത്? CBI കാര് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ. നിന്റെ ഭാവം കേട്ടാ തോന്നുമ്പോ യമനാണിയും കൂട്ടി ഞാൻ സിനിമക്ക് പോയെന്ന്. ഓഫീസിലെ സണ്ണിക്കുട്ടിയും കൊണ്ടാ സിനിമക്ക് പോയത്. ചിരിക്കണ്ട. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെ? ഫ്ലൈറ്റ് ടിക്കറ്റോ? അതെ. അതെനിക്കറിയില്ല, അത് എടുത്തവരുടെ ഉണ്ടാവും. ഓ, നിങ്ങളല്ലല്ലോ ടിക്കറ്റ് എടുത്തത്. പൊയ്ക്കോ. പക്ഷെ ഒരു വാക്ക്. ആനന്ദം, ഞാൻ പോവാ. എന്തൊരു വാക്ക്! നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഭ്രാന്തിയാ. നിങ്ങളല്ലേ? അതെ, ഞാനാ. നിങ്ങളാണോ? സംശയമില്ല, ഞാൻ തന്നെയാ. പിന്നെ ഞാൻ അല്ലാതെ മറ്റൊരാളാവോ? എന്ത് പറ്റിയടി നിനക്ക്? പറ്റിയത് എനിക്കല്ല. ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. എപ്പോഴാ കൈമാറിയത്? കൈമാറിയിട്ടില്ലല്ലോ, നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും. സത്യം. അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു. നല്ല തമാശക്കാരനാണല്ലേ, നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ? അല്ല, അതിപ്പോ വേണ്ട. സത്യം പറ. കൈമാറ്റം നടന്ന എപ്പോഴാ? എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ? ഐ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞാൻ അല്ല, കണ്ണ്. ഓ, ഈ വൈ കണ്ണ്. ഇന്ന് പഠിച്ചു പോയി. പഠിച്ചു വരുന്നു. കരളിന് എന്താ ഇംഗ്ലീഷ്? ഓ, കരൾ ഈ ആടിന്റെ കോഴിയുടെ ഒക്കെ. ആട്ടിന്റെ കോഴിക്ക് മാത്രമല്ല, മനുഷ്യന്റെ ഒരു കരളുണ്ട്. ആ കരളിന് എന്താ ഇംഗ്ലീഷ്? ലിവർ, LIVR, ലിവർ. അപ്പൊ നിങ്ങൾ ഐയും ലിവറും കൈമാറിയല്ലേ? അന്തേട്ടനല്ല. ഏയ്, കൃഷ്ണേട്ടനും അല്ല, കോപേട്ടനും ഒട്ടും അല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ആനന്ദം. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി, തറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. അതെ, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ? ശരിയാ, എന്നെ എന്തെങ്കിലും ഒരു കുളിസ് കിട്ടും. കേട്ടോ, പ്രേമഗാനമാണ്. അവള് ചില്ലറക്കാരി അല്ല, പ്രേമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. ആളെ കിട്ടി, ചേച്ചി നോക്കിയേ, ആ ഒരാൾ. പറക്കോട്ട് ഭഗവതി, നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എടിയേ, നോക്കിയേ, നന്ദേട്ടൻ മാത്രമല്ല, അതുകൊണ്ടോ? ആഹാ, അപ്പൊ ഗോപനും ഉണ്ടല്ലോ. താളം പിടിച്ച് രസിക്കാം. ആ കൈ ഇന്ന് ഞാൻ തല്ലി ഓടിക്കും. ഒരാളല്ല, മൂന്നാളുണ്ട്.
അങ്ങോട്ട് നോക്കി. കൃഷ്ണേട്ടൻ ഉണ്ടാവില്ലെന്ന് സമാധാനിച്ചിരുന്നതാ, കണ്ടില്ലേ? മൂന്നാളും ഉണ്ടല്ലോ, ഇതിൽ ആരായിരിക്കും ഒറിജിനൽ? മൂന്ന് പേരും എലിഫന്റ് ദിവസം. മനസ്സിലായില്ലേ, ആനക്കള്ളന്മാരാ. ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ. അതാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്ക? കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു.